ബേസിക്കലി ചെയ്ത പരിപാടികൾ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് നമ്മുടെ ആ പ്രേക്ഷകർക്ക് വേണ്ടി സ്റ്റെപ്പ് കാണിച്ച്. ഈ ടൈപ്പ് ഓഫ് ഡാൻസിന് എന്താ പറയുന്നത്? പ്രത്യേകിച്ച് വേറൊന്നുമില്ല. ചെറുതായിട്ടുള്ള മൂവ്മെന്റ് ഒക്കെ കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, ഇത്ര അല്ലേ, സിമ്പിൾ അല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി. അത് കഴിഞ്ഞിട്ട് ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവർ കട്ടൊന്നും പറയണില്ല, അത് തീരുന്നില്ല. പറഞ്ഞു ആ എനർജി കയറട്ടെ, എനർജി കയറട്ടെ, എനർജി കയറട്ടെ എന്നുള്ളവർ. ഒരു പോയിന്റിൽ വെച്ചിട്ട് നമുക്ക് മറ്റേ ദൈവം ഇതെങ്ങനെയും ചെയ്ത് തീർക്കുക എന്നുള്ളതായിരുന്നു. സിനിമ ചേട്ടൻ വിളിച്ചപ്പോ പന്തി ചെയ്ത് പോയപ്പോ കേറി തന്നെ. ഞാൻ ഓഡീഷൻ ചെന്നപ്പോ ചെമ്പൻ ചേട്ടനും ലിജോ ചേട്ടൻ കൂടി ലൊക്കേഷൻ കാണാൻ പോയി. ഞാൻ കൂട്ടാനെ ബൈക്കൊക്കെ മേടിച്ചിട്ടാണ് വന്നാണ്. അപ്പൊ അവനെന്തോ പച്ചക്കറി പഞ്ചസാര അടിക്കാൻ കയറുന്നത്, അവന് നീ വണ്ടി ഞാൻ പോയിട്ട് വരുന്ന. ലിജോ ചേട്ടൻ പോയത് പിന്നുമാരൻ മറ്റേ റാഗി കാണാൻ പോലെ പരിപാടിയില്ല, വെറുതെ ഒരു കളിപ്പിക്കുകയായിരിക്കും. കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടിരിക്കും. അപ്പൊ എനിക്ക് തോന്നിയുമാരൻ ഇങ്ങനെ പറ്റിക്കാറോ. അവര് കഴിഞ്ഞു ഇപ്പൊ കൊള്ളാൻ വന്നു. അപ്പൊ എന്നോട് വെച്ചിട്ട് പേരെന്തിട്ടാന്ന് വെച്ചു. അത് ഞാൻ ആളെ പറഞ്ഞു ആരിൽ പോകുന്നു. അപ്പൊ അവര് പറഞ്ഞത് ഓക്കെ ആണ്. ഹായ്, ഹലോ, വെൽക്കം ടു ജാംഗോ സ്പേസ്. ഞാൻ സ്നേഹ. അഞ്ചുകള്ള കോക്ക എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് എന്നോടൊപ്പം ഉള്ളത് മെറിൻ ആൻഡ് പ്രവീൺ. നമസ്കാരം. ഞങ്ങളിങ്ങനെ അഞ്ചുകള്ള കോക്കാന്റെ പ്രൊമോഷൻ ഇന്റർവ്യൂസിനൊക്കെ പോയപ്പം അവിടുന്ന് ഇങ്ങനെ ഒരു സംസാരം ഉണ്ടായി. ഒരുപാട് ക്യാരക്ടേഴ്സിനെ പറ്റി നമ്മളിങ്ങനെ സംസാരിച്ചു. അപ്പൊ ഇങ്ങനെ എല്ലാരും പറഞ്ഞു ഇതിലുണ്ട് കിടിലം പിള്ളേരുണ്ട്, പടം ഇറങ്ങുമ്പോ അവന്മാരായിരിക്കും ശ്രദ്ധിക്കാൻ പറ്റും, നല്ല കിടിലോസ്കി പിള്ളേരാണ്. എന്താ ആ രണ്ട് പിള്ളേരാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്, മെറിൻ ആൻഡ് പ്രവീൺ. അപ്പോ ഞാൻ പടം കണ്ടു രാവിലെ, ഗംഭീരമായിട്ട് കൊണ്ടു കേട്ടോ രണ്ടുപേരുടെ പെർഫോമൻസ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിക്കും ദൈവമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ. നിങ്ങക്ക് എന്താ പറയുന്നേ ആ ഒരു ഈ പടത്തിലേക്ക് ഒരു എൻട്രി വന്നപ്പോഴേ ഞാനാണെങ്കിൽ ആദ്യം വിചാരിച്ചൊരു കാര്യം, ഒരു പടം നമുക്ക് എഴുതി നമുക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റും, പക്ഷെ ഇത് കൺവീൻസ് ചെയ്യണ്ടേ, രണ്ട് ഒരാളോട് പറഞ്ഞിത് മനസ്സിലാക്കണം ഇത് ഇങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണെന്ന്. ഞാൻ വിചാരിക്കും ഡയറക്ടർ എങ്ങനെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ. അപ്പൊ അതിന്റെ ഒരു ജേണി എങ്ങനെയായിരുന്നു ഡയറക്ടർ വന്ന് സംസാരിച്ച കാര്യങ്ങളൊക്കെ? പറഞ്ഞു മിണ്ടില്ല, എനിക്ക് മിണ്ട് വന്ന കൊഞ്ഞപ്പാണ്. വലിയ ഇതായിട്ടൊന്നും പറഞ്ഞു തോന്നിട്ടു ഉല്ലാസേട്ടനും വീലേട്ടനും വന്ന് ഇങ്ങനെ പറയും ഇതാണ് ഇതാണ് അങ്ങനെ. പിന്നെ അറുമോ പ്രവീണിനോട് എന്താ പറഞ്ഞത് ഉല്ലാസേട്ടൻ? ഡാൻസ് ഫൈറ്റ് പരിപാടികൾ ഉണ്ട് എന്നുള്ള കാര്യം മാത്രമാണ്, അല്ലാണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വേറെ ഒന്നും പറഞ്ഞിട്ട് ഒന്നും അങ്ങനത്തെ ഒന്നും ഡീറ്റെയിൽ പരിപാടി ഉണ്ട്. നമ്മളവിടെ ഉണ്ടായ അവിടെ എത്തുമ്പോഴാണ് എന്താ പരിപാടികൾ എന്നൊക്കെയുള്ള കാര്യം നമ്മളൊക്കെ പറയും ആദ്യം. ഈ ഡാൻസ് പരിപാടി എന്ന് പറയുമ്പോ നിങ്ങൾ ആദ്യം എന്താ ചിന്തിച്ചത്? ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അതെ അതെ, പ്രവീണ ഡാൻസ് ഞാൻ സത്യമായിട്ട് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇപ്പൊ ഈ ഡാൻസ് വിത്ത് ഫൈറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേര് ഞാൻ എന്താ ഈ സീന് കാണുന്നത്. ആ ഡാൻസ് എന്ന് പറഞ്ഞപ്പോ ആദ്യം മനസ്സിൽ വന്നതാണ് ഈ ടൈപ്പ് ഓഫ് ഡാൻസിന് എന്താ പറയുന്നത്? പ്രത്യേകിച്ച് വരുന്നില്ല. എന്താ മനസ്സിൽ ആദ്യം വന്നേ? എന്റെ അടുത്ത് ഡാൻസ് കളിക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ ഇങ്ങനെ ഇടയ്ക്ക് ഡാൻസ് കളിക്കും പിന്നെ ഫൈറ്റ് ചെയ്യും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള പരിപാടിയാണെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചിട്ട് ഓക്കെ ഫൈറ്റ് ഫൈറ്റ് അപ്പുറത്ത് മാറിയിട്ട് ഉണ്ടാവും, ഡാൻസ് ഡാൻസ് ഇപ്പുറത്ത് വേറെ പരിപാടി ആയിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയൊന്നും വരുന്നില്ല. ശരിക്കും ഡാൻസർ ആണോ? അല്ല അല്ല, എന്നിട്ട് ഇത്ര ഭയങ്കര എന്തോ ഇത്ര മെയ്വഴക്കത്തോടൊക്കെ ഡാൻസ് കളിക്കാൻ പറ്റുമോ? ഇപ്പം ഇതിനകത്ത് സ്റ്റെപ്പൊക്കെ അപ്പൊ എങ്ങനെ ഇത് പഠിച്ചെടുത്തു? അത് മറ്റേ എന്താണ് ചെയ്യുക എന്നുള്ളൊരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ പോയിന്റില്. ഷൂട്ടിന്റെ സമയത്ത് നമ്മുടെ അടുത്ത് ആദ്യം ഇങ്ങനെ പറഞ്ഞു അടുത്ത് ഈ ഫൈറ്റും ഡാൻസും ഒക്കെ അടുപ്പിച്ചുള്ള ദിവസമായിരുന്നു. അപ്പൊ ആദ്യത്തെ ദിവസങ്ങളിൽ ഡാൻസും അത് കഴിഞ്ഞിട്ട് അത് അടുത്ത അതേ സെയിം ലൊക്കേഷനിൽ തന്നെ പരിപാടിയിലാണ് ഫൈറ്റും പരിപാടിയും പോയിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ എങ്ങനെ ചെയ്യും എങ്ങനെ ഇതാക്കുന്നു എന്നുള്ള ചിന്തിക്കാനുള്ള പരിപാടികളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് അവിടെ ആ സമയത്ത്. ബട്ട് ഓക്കെ അഭിനയിക്കാനുണ്ട്, ഇതാണ് ടാസ്ക് എന്നുള്ള കാര്യം അറിയുക, അപ്പോൾ അത് ചെയ്യുക എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഡാൻസ് മാസ്റ്റർമാരെ ഉണ്ടായിരുന്നു മറ്റേ പാട്ടിൻ്റെ സമയത്ത്. അപ്പോൾ അവർ പറഞ്ഞു തന്നൊരു ഐഡിയ പരിപാടികൾ സാധനങ്ങളുണ്ട്,
പിന്നെ പുള്ളി ഉല്ലസൻ പറഞ്ഞിരുന്നു, ഇടയ്ക്കൊക്കെ പറഞ്ഞിട്ട് ഇന്ന ഇങ്ങനത്തെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഡാൻസ് ചെയ്യണം, മറ്റേ കുറച്ച് അപ്പർ ബോഡി മൂവ്മെന്റ് പരിപാടി സാധനം വെച്ചിട്ടുള്ള എന്തെങ്കിലും ചെയ്യുക, അങ്ങനെയൊക്കെ അതായിരുന്നു കൂടുതൽ അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. വെറുതെ ആരും വരുമ്പോഴത്തേക്ക് ഞാൻ ആദ്യം ഡയലോഗ് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു എന്റെ പ്രശ്നമാണോ, അപ്പൊ അങ്ങനെ തന്നെയാണോ കുറച്ച് ഇത് ഇങ്ങനെ തന്നെയാണെന്നുള്ള ചെറിയ സസ്പെൻസ് ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്നാലും സ്വന്തമായിട്ടല്ലേ ഡബ് ചെയ്തേ, അപ്പൊ അതെങ്ങനെ പിടിച്ചു? കാരണം അത് കുറച്ച് ടാസ്ക് ആണ്, കാരണം കഴിയുന്നത് വരെ ആ ഡയലോഗ് പറയാന്ന് പറയുമ്പോഴത്തേനെ കളിയാക്കി പറയില്ലേ, അങ്ങനൊക്കെ ഒരു ഇത് പിടിച്ചത് ശരിക്കും. അത് ശരിക്കും അതൊരു പ്രോബ്ലം ഉള്ള ഒരാളുടെ ക്യാരക്ടർ അല്ലേ അത്? ആണ്, നമ്മൾ ഞങ്ങളുടെ അവിടെ ഒക്കെ കളിയാക്ക പറയില്ലേ, അങ്ങനെയാണ് ഞാൻ ചെയ്തത്. പിന്നെ ഉല്ലാസായിട്ട് ഡബ്ബിലിനെ പറയുന്നത് ചെയ്തപ്പോ ഏറ്റവും ടാസ്ക് ആയിട്ട് തോന്നി കാര്യം എന്താണ്? ചലഞ്ചിങ് ആയിട്ട് തോന്നി? നമുക്ക് അങ്ങനെ തോന്നില്ല, അവിടെ അവർ പറഞ്ഞു തരാ ചെയ്യാ ചെയ്യാന്നുള്ള ചലഞ്ചാണ്. നമ്മ ഇതായിട്ടല്ലേ ചെയ്യണേ, ഇഷ്ടപ്പെട്ടല്ലേ ചെയ്യണം, അപ്പൊ നമുക്ക് ഇതായിട്ട് തോന്നുന്നുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിനകത്ത് രണ്ട് ഫൈറ്റ് സീനുകളും, മെയിൻ രണ്ട് ഫൈറ്റ് സീനുകളും ഭയങ്കര ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര പ്ലാനിങ് ആയിട്ട് ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണം എന്നൊക്കെ തന്നെ പറഞ്ഞു. അതോ നിങ്ങളോട് നിങ്ങളങ്ങ് ചെയ്തോ? ചില പ്ലാനിങ് ഒരു ദിവസം ചെല്ലു ഇവിടെ ഇതാണ് നീ ഇവിടെ ഇടിയുള്ളൂ അവിടെ ഇടിയുള്ളൂ, അതാണ് നമുക്കറിയുള്ളൂ. അവരിങ്ങനെ പ്ലാൻ ചെയ്തിങ്ങനെ ഇത് ചെയ്യും, പിന്നെ അവരിങ്ങനെ പറയും ഇതാണ് ഇതാണ് പരിപാടി ഇതാണ് പരിപാടി ഇതാണ് അടുത്ത പരിപാടി. അപ്പൊ അങ്ങനെ നിങ്ങളോടും കൈനിടാൻ പറയുമോ, അല്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്തു അതോ കംപ്ലീറ്റ്ലി ആ ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്? ഓട്ടോമാറ്റിക് പോണേ രണ്ടും, അങ്ങനെ പെട്ടെന്ന് ഇപ്പൊ കയ്യിൽ നിന്ന് വന്നാൽ അത് കണ്ടിന്യൂ പോകാൻ പോവാം. കയ്യിൽ എനിക്കൊന്ന് പ്രവീണിന്റെ ആണ് ഏറ്റവും ടാസ്ക് അല്ലേ, കാരണം ഡാൻസ് പോവാനും പാടില്ല ഇപ്പുറത്ത് പറ്റി അടിക്കുകയും വേണം ആ പരിപാടി. അതെങ്ങനെ പിടിച്ചു ആ സമയത്ത്? അയ്യോ അത് ടാസ്ക് ആയിരുന്നു, അത് നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വാദത്ത് ദിവസങ്ങളിൽ ഡാൻസ് കളിക്കുക, അപ്പൊ ഈ ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ള ഈ ഡാൻസേഴ്സ് ഒക്കെ വന്നേക്കുന്നവരുടെ കൂടെ ഇവരുടെ എനർജി പിടിച്ച് നിൽക്കുക എന്നുള്ളത്. അപ്പൊ ആദ്യം വിചാരിച്ചു ഓക്കെ വളരെ ഈസി ആയിരിക്കും, വലിയ ടാസ്ക് ഒന്നും എടുക്കാൻ പോണില്ല എന്നൊക്കെ വിചാരിച്ചു. ഇപ്പൊ ഡാൻസ് മാസ്റ്റർ ഒക്കെ വന്നപ്പോ അവര് മറ്റേ ചെറുതായിട്ടുള്ള മൂവ്മെന്റ് ഒക്കെ കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുള്ളത്. ഓക്കെ ഇത്ര അല്ലേ, സിമ്പിൾ അല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി. അത് കഴിഞ്ഞിട്ട് ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവർ കട്ടൊന്നും പറയണില്ല, അത് തീരുന്നില്ല. പറഞ്ഞു ആ എനർജി കയറട്ടെ എനർജി കയറട്ടെ എനർജി കയറട്ടെ എന്നുള്ളവര്. പിന്നെ നമുക്കൊരു പോയിന്റ് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഒരു ഹൈ പരിപാടി കിട്ടുന്ന ഒരു ഇതുണ്ടാവും, അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് പരിപാടി സാധനം ഉണ്ടാവും. അപ്പൊ മൊത്തം അതിന്റെ ഒരു കളി തന്നെയായിരുന്നു. ഇപ്പോ ഇത് എത്ര റീടേക്ക് പോയി ഈ ഒരു ഡാൻസ് വിത്ത് ഫൈറ്റ് എന്നൊക്കെ ഉള്ള സംഭവം? കുറവാണ്, റീടേക്ക് ഇല്ലല്ല. അല്ലാണ്ട് ഇങ്ങനെ കയ്യിന്ന് പോയിട്ടുള്ള അവസ്ഥകളിലുള്ള റീടേക്ക് പരിപാടികൾ അങ്ങനെ വന്നിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക്. അതിന്റെ കാരണം നമ്മളിങ്ങനെ വാശി പിടിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മള് എനിക്ക് അസോസിയേറ്റ് ഡയറക്ടറൊക്കെ ഉണ്ടായിരുന്നു മനീഷേണ്ടൊക്കെ ആയിട്ട്. ഇപ്പോൾ നമ്മൾ അങ്ങനെയായിരുന്നു ക്രൂ. നമ്മളിപ്പോൾ നമുക്ക് അവിടെ ആയിട്ട് പോയിട്ട് ഇപ്പോൾ ഒരു ടേക്കിൽ തീർത്തു തരുവാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് നേരത്തിൽ തീർത്തു തരുവാണെങ്കിൽ നമ്മൾ നേരെ വന്ന് മനീഷേണ്ട പറയും അതെ പരിപാടി തീർത്തിട്ടുണ്ട് ഞങ്ങൾ പോകണം. അപ്പോൾ അങ്ങനെയല്ല ഉദ്ദേശിക്കട്ടെ, തൊട്ടപ്പുറം തന്നെ ഉണ്ടാവും ആ ഒരു രീതിയിലൊക്കെ ആയിരുന്നു. നമുക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇതിലിപ്പോ നിങ്ങളുടെ എന്താ പറയുക ഈ ഒരു ഫൈറ്റും കാര്യങ്ങളും വന്നു, അതിനുശേഷം നമ്മുടെ ക്രൂ ഫുൾ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായി, എനിക്ക് ഉല്ലാസാണ് മുമ്പ് അറിയാം. പിന്നെ ബാക്കിയുള്ളവരെ അവിടെ വന്നിട്ടാണ് പരിചയമുള്ളൂ. ഇവനായാലും എല്ലാരും അടിപൊളി, നമ്മള് നമ്മളെ പോലെ തന്നെ അപ്പുറത്ത് വീട്ടിലൊരു കൂട്ട് അവര് മൂടാർന്ന എല്ലാരും. എനിക്ക് അതിന്റെ ലൊക്കേഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതൊക്കെ എവിടെയായിരുന്നു ശരിക്കും? കുമ്പളി. ആക്ച്വലി ഞാൻ ഇങ്ങനെ നോക്കുമ്പോഴത്തേന് ഇപ്പം വെറുതെ ആണെങ്കിൽ ഇതിന് മുമ്പുള്ള സിനിമകളാണെങ്കിലും അങ്കമാലി ഡയറീസ് അതാണല്ലേ ആ ക്യാരക്ടർ ഒക്കെ. അപ്പം ഇങ്ങനെ തെരഞ്ഞെടുത്ത് ചെയ്യുന്നതാണോ സിനിമകൾ അതോ? ഒരിക്കലും പക്ഷെ ചെയ്ത സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതായിരിക്കും? എല്ലാം എല്ലാം ഇഷ്ടമാണ്. പിന്നെ ഒരു സിനിമ ഇഷ്ടപ്പെടാൻ അങ്ങനെയൊന്നും. എന്നാലും ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രം പറയാൻ പറഞ്ഞു. എല്ലാം ഇത് അങ്ങനെ ഇല്ലല്ലോ, എല്ലാം ഇഷ്ടം, എല്ലാം ഇഷ്ടപ്പെടും. ഇനി ഇനിയുള്ളത് ഇഷ്ടപ്പെടണ്ട, ഒരിനെ ഇഷ്ടപ്പെടാണ്ട് ചെയ്ത കഴിഞ്ഞാൽ അമ്പല്ലേ. പ്രവീണിന് ഏറ്റവും ഹൈപ്പ് കിട്ടിയൊരു ക്യാരക്ടർ കമ്മട്ടിപ്പാടം. ആ അതിൻ്റെ അകത്ത് അതായിരുന്നു ഫസ്റ്റത്തെ മൂവി. പിന്നെ ആ സമയത്ത് കുറച്ച് ഹൈപ്പ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ്. പിന്നെ ഇതിന്റെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കുറച്ചധികം കാലമായിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോ
പിന്നെന്താ പറയാ, കം ബാക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ അവസ്ഥയില് അതായത് ഇത് ശരിക്കും ഒരു ബ്രേക്ക് തന്നെയായിരിക്കും ഈ ഒരു പടം നിങ്ങൾക്ക് രണ്ടുപേർക്ക്, കാരണം എല്ലാരും അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ ഇതിന് നിങ്ങൾ രണ്ടുപേരുടെയും ക്യാരക്ടർ പിടിക്കാൻ വേണ്ടി നമ്മുടെ ഡയറക്ടറോ സ്ക്രിപ്റ്റ് റൈറ്ററോ ഒക്കെ എന്തെങ്കിലും ടിപ്സ് ഒക്കെ പറഞ്ഞു, നിങ്ങൾ അത് റെഫറൻസ് ചെയ്ത് റെഫറൻസ് ചെയ്യുന്നൊക്കെ പറഞ്ഞു ഇവര് പറഞ്ഞു തരും. അതിലെ നമുക്ക് മനസ്സിലാവും റെഫറൻസ് ഇവരൊന്നുമില്ല. ഇവര് പറഞ്ഞ നമ്മളെ അങ്ങനെ പറഞ്ഞ് കറക്റ്റാക്കി തരും. പിന്നെ റെഫറൻസിന് അങ്ങനെ ഇന്ന് രാവിലെ തിയേറ്ററിൽ പടം കണ്ടപ്പോ ഇരിക്കുന്നത് ഏറ്റവും കൂടുതൽ കൈയടികൾ വരുന്നത് നിങ്ങളുടെ മാസ് സീനുകൾക്കാണ് ഏറ്റവും കൂടുതൽ കൈയടിക്കണം. മറ്റേ ഭയങ്കര കൈയടിയല്ലേ അല്ലേ? അത് കാണുമ്പോൾ നമുക്ക് തിയേറ്ററിൽ പോയി ആ ഓഡിയൻസിന്റെ കൂടി ഇരുന്ന് കാണുമ്പോൾ ആ ഒരു ഇതെങ്ങനെയാണ് ഇമോഷൻ ഭയങ്കര ഒരു അഡ്രിനാലിൻ റഷ് ആണല്ലേ? ഭയങ്കര ഹാപ്പി ആയിരിക്കും ഇപ്പൊ പ്രവീൺ ആണെങ്കിലും. ആയിരുന്നു ഇപ്പൊ ഫ്രണ്ട്സ് ഒക്കെ ഓൾറെഡി പറയുന്നുണ്ട്, അപ്പൊ ട്രെയിലറും പരിപാടിയും ഒക്കെ കണ്ട സമയത്ത് മച്ച കൊള്ളാം കൊള്ളാം സെറ്റാണെന്നുള്ള കാര്യം പറയുന്ന സമയത്ത് നമുക്കവിടെ ഡൗട്ടാണ്, ദൈവം ഇനി ഉമ്മാരി സ്നേഹബന്ധത്തിന്റെ പുറത്ത് പറയുന്നതാണോ ഇത്, എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. ഇപ്പൊ ഷൂട്ടിന്റെ സമയത്തൊക്കെ ഇപ്പൊ ഒരു ഇപ്പൊ ക്യാമറമാനൊക്കെ അറുമൊക്കെ ആയിരുന്നെങ്കിൽ അടുത്ത സീൻ ഇപ്പൊ നിങ്ങളെ അടുത്ത മാസാക്കി വെക്കാൻ വേണ്ടി പോകുന്നതാണ് എന്ന് നമുക്കൊരു ഹിന്റ് തന്നിട്ട് എന്താ ചെയ്യാൻ പോണേ, എന്താ നിങ്ങൾ ഏത് അവസ്ഥയിലാണ് വേണ്ടതെന്നുള്ള കാര്യം എല്ലാ ദിവസവും രാവിലെ ഒന്നും നമ്മൾ കേൾക്കുന്നുണ്ടോ? മിക്ക ദിവസങ്ങളിലും നിങ്ങളായിരിക്കും ഏത് സിനിമ ഇറങ്ങുമ്പോൾ നിങ്ങളായിരിക്കും ഇതെന്നൊക്കെയുള്ള നമ്മൾ ഷൂട്ടിൻ്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് നമ്മൾ അത്ര മറ്റേ ഞാൻ പേഴ്സണലി എത്ര വില കൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു രീതി നോക്കുമ്പോഴേക്കും നമ്മളിപ്പോൾ കുറച്ച് കാലമായിട്ട് അവിടെ ഉണ്ടാവുന്നില്ല, പിന്നെ നമ്മൾ തിരിച്ചു വരുന്നു എന്നൊക്കെയുള്ള നമ്മളുടെ തന്നെ സ്വന്തം ബുക്കിൽ അങ്ങനെയൊക്കെയാണുള്ളത്. പക്ഷേ ഇപ്പോൾ ഇവിടെ എത്രത്തോളം നമ്മൾ ആ സീൻ ഇപ്പോൾ എന്താ ആ ക്യാരക്ടർ നമ്മൾ എത്രത്തോളം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ള എല്ലാം ഡൗട്ട് തന്നെയാണല്ലോ. അപ്പോൾ പക്ഷെ ഇവരെല്ലാം പറയുന്നുണ്ട് നല്ലതാണ് നല്ലതാണ് എന്നൊക്കെയുള്ള കാര്യം പറയുന്നുണ്ട്. പക്ഷെ ഇപ്പൊ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ ഓക്കെ ശരി. ഇതിനിടയ്ക്ക് എനിക്ക് പ്രവീൺ ഇടുന്ന കുറച്ച് ചിരികളുണ്ട്, പ്രവീണിന്റെ മാത്രം ക്യാരക്ടർ ഇടുന്ന ഇടക്കിടക്ക് ഇറങ്ങിയിടും. അത് പ്രവീണായിട്ടാണോ അതോ ഡയറക്ടർ പറഞ്ഞിട്ട് ചെയ്തതാണോ? അങ്ങനെ ഒരു ഇടയ്ക്ക് ഒരു ചിരി ഉണ്ടല്ലോ. ഇപ്പൊ എനിക്ക് വേറെ എനിക്ക് തോന്നുന്നു വേറെ ഇമോഷൻസ് പരിപാടി ഒന്നും പ്രത്യേകിച്ച് ആശം കാണിക്കുന്നില്ല ഇതിനകത്ത്. അവനെപ്പോഴും ഈ ഒരു അവന്റെ പരിപാടി ഇത് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. ഉല്ലാസനം പറഞ്ഞു തന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവൻ സ്കെച്ച് ചെയ്യുന്ന പരിപാടി സാധനങ്ങൾ ഇതെല്ലാം ഭയങ്കര രസമാണ് പുള്ളിക്കാരൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോൾ ചോദിച്ചാൽ ഓക്കെ. ഇപ്പോൾ ഏറ്റവും ആദ്യമൊക്കെ നമുക്ക് ഷൂട്ടിൻ്റെ സമയത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ ചെറിയ ചെറിയ സീൻസ് പരിപാടി സാധനങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ നമുക്ക് ഈ ക്യാരക്ടറിലേക്ക് കടക്കാനോ അതിൻ്റെ പരിപാടിയൊക്കെ വളരെ ഈസിയായിരുന്നു. പക്ഷേ നമ്മൾ അറിഞ്ഞിട്ടില്ല എങ്ങനെ ഇതിൻ്റെ പ്രോസസ്സ് ഇങ്ങനെ ഉണ്ടായിരുന്നു, ഇതിൻ്റെ മുന്നേ എന്നുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഓരോ സീൻ ബൈ സീനിലകത്തായിരുന്നു നമ്മൾ ഇപ്പോൾ ഒരിക്കലും നമ്മുടെ മേജർ സീൻസൊക്കെയിലേക്ക് എത്തുന്നത് നമ്മുടെ ഷൂട്ടിൻ്റെ ലാസ്റ്റ് സമയങ്ങളിലേക്കായിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു ഒരു മറ്റെന്താ പറയുക ഷെഡ്യൂളും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും എടുത്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഇപ്പം എൻ്റെ അടുത്ത് ഇപ്പോൾ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഞാൻ പറയണേ ഞാൻ കേട്ടിട്ടില്ല. ഇപ്പോൾ എടാ നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, ഇതാണ് നിങ്ങളുടെ ക്യാരക്ടർ എന്നുള്ള കാര്യം പറയണമെന്ന് ഞങ്ങൾ കേട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നമ്മളവിടെ വരുന്ന സമയത്ത് രാവിലെ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് എത്തിയല്ലേ എന്നുള്ളൊരു സാധനം ഇതേപോലത്തെ പരിപാടി മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഷോട്ട് ഉണ്ടെങ്കിൽ ആ ഷോട്ട് റെഡി ആണോ ചോദിക്കും, റെഡി ആവുന്ന സമയത്ത് ആണെന്ന് പറയും, പണി തുടങ്ങും. ആ എന്നിട്ട് നമ്മൾ വന്നിട്ട് പണിയെടുക്കും എന്നുള്ള സാധനം ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അല്ല അതിൽ കൂടുതലിപ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്ക് ഉല്ലാസരൻ്റെ അടുത്ത് സംസാരിച്ച ആകെ എനിക്ക് ആകെ വളരെ കുറച്ച് ഓർമ്മയെന്നുള്ളൂ. ഇപ്പോൾ സിനിമയ്ക്ക് ഷൂട്ടിലേക്ക് മുന്നേ ഒരു തവണ സ്ക്രിപ്റ്റ് റീഡ് ചെയ്യാൻ വന്ന സമയത്താണ് പുള്ളി എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള ദിവസം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മൾ അടുത്തുണ്ടായിരുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ടുള്ള സമയങ്ങൾ എന്തിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചേക്കണേന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല. ഇപ്പോൾ ഷൂട്ടിൻ്റെ സമയത്താണെങ്കിൽ വരെ പ്രത്യേകിച്ച് നമുക്ക് ഈസി ആയിരുന്നു. സ്ക്രിപ്റ്റിൽ തന്നെ നമുക്ക് ബേസിക്കലി സ്ക്രിപ്റ്റിൻ്റെ അകത്ത് തന്നെ കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽസ് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. പിന്നെ അതിനെ ഇവർ നമുക്ക് ജസ്റ്റ് വോക്കലൈസ് ചെയ്ത് പറഞ്ഞു തരുന്നു എന്നുള്ള സാധനം മാത്രമേ ഉണ്ടായിരുന്നു. ഇപ്പോൾ വികൽ ചേട്ടനാണെങ്കിലും ഇപ്പുറത്ത് ഉല്ലാസേനാണെങ്കിലും ഒരു നമുക്ക് സ്ക്രിപ്റ്റിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു എന്തൊക്കെയാണ് നടക്കുന്നത് എന്താ സാധനം എന്നുള്ളത് കൃത്യമായിട്ടുള്ള സാധനത്തിലായിരുന്നു. ഇപ്പൊ ഈ സിനിമ കാണുമ്പോ തന്നെ ഡൗട്ട് ആണ് ഈ ലാപ്പികൾ എന്ന് വെച്ചാൽ എന്താണെന്നുള്ളത്. അത് അങ്ങനെയല്ലേ വാക്ക്? അപ്പൊ അത് ശരിക്കും എന്തെങ്കിലും മീനിങ് ഉണ്ടോ? അത് എന്താണ് അത് വന്നതിന്റെ ഒരു അത് ഇല്ല നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് അവര് എന്താ പറയാ കുറച്ച് കൊച്ചിന്നോ ഏതോ സൈഡിൽ നിന്നൊക്കെ വന്നേക്കുന്ന പിള്ളേരാണെന്നുള്ള കാര്യം മാത്രമാണ്, പുറത്തുനിന്ന് വന്ന പിള്ളേരാണെന്നുള്ള കാര്യത്തിലാണ് പറഞ്ഞത്. ഭയങ്കര ആറ്റിറ്റ്യൂഡും പരിപാടിയും ഒരു നാട്ടും പുറത്ത് നിങ്ങൾ നിങ്ങളുടെ സ്റ്റൈൽ എപ്പോഴും പിടിച്ചോണ്ട് നടക്കുന്നു, അവർക്ക് നിങ്ങളുടെ സ്റ്റൈലൊന്നും ഇല്ല, ഇതൊന്നുമില്ല. ഈ ഗില്ലാപ്പികളുടെ മാത്രം രണ്ട് പ്രത്യേകതയായിട്ടാണ് ആ ക്യാരക്ടേഴ്സിനെ വെച്ചേക്കുന്നത്. ഒന്ന്
സൗണ്ടിന്റെയും ഒന്ന് ഈ ഒരു ഡാൻസ് മറിയിടുക. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ആ ഒരു മെയിൻ സ്റ്റെപ്പ് ഒന്ന് കാണിക്കാൻ പോയോ? അതിന്റെ ഒരു ശരിക്കുള്ള പറയാ, അതിന്റെ അത് കാണിച്ചേക്കുന്ന സ്റ്റെപ്പ് പരിപാടികൾ സാധനങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് തന്നെ ഓർമ്മയില്ലാതെ ഞാൻ എപ്പോ എന്താണ് ഏത് ടേക്കിൽ എടുത്തേക്ക് വെച്ചേക്കണതാണോന്നും ഉള്ള സാധനത്തിന്റെ അതൊന്നും കൃത്യമായിട്ട് നമുക്കൊരു ഓർമ്മ ഉണ്ടായിരുന്നില്ല. ഒരു പോയിന്റിൽ വെച്ചിട്ട് നമുക്ക് മറ്റേ സാധനം ദൈവം ഇത് എങ്ങനെയും ചെയ്ത് തീർക്കുക എന്നുള്ളതായിരുന്നു ഈ സീഡുകൾ ഷൂട്ട് ചെയ്തുള്ള സമയത്ത് ഉണ്ടായിരുന്നത്. എനിക്ക് തന്നെ ഓർമ്മയില്ലാതെ ഞാനിരുന്ന് കണ്ട സമയത്ത് ദൈവം ഞാനിത് എങ്ങനെ ചെയ്തതെന്ന് എനിക്ക് ഇപ്പൊ എന്നത് റീക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ലായിരിക്കും അത് ചെയ്യാൻ വേണ്ടിട്ട്. ആ അവസ്ഥയായിരുന്നു അപ്പോഴും. അപ്പൊ ഇങ്ങനെ ഞാൻ പറഞ്ഞു നമുക്കൊരു ഇത് സംഭവിക്കുന്ന ഒരു എക്സൈറ്റ്മെന്റിന്റെ ഒരു പീക്കിലെത്തുന്ന സമയത്തുള്ള ഒരു സംഭവം. സോ ആ സമയത്ത് ഞാൻ അങ്ങനെയായിരുന്നു. നമ്മൾക്ക് ഇത് ഒരു പോയിന്റ് എത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് വാശി കയറി, എനിക്ക് മറ്റേ നമുക്ക് സ്വന്തമായിട്ട് വാശി കയറി, ഇത് എന്തായാലും ചെയ്തിട്ടേ തീർത്ത് പോവുള്ളൂ, ഒറ്റ അല്ലെങ്കിൽ നമ്മൾ അടുത്ത ഒരു ഒരു മണിക്കൂറുള്ള ഒന്നര മണിക്കൂർ ഷൂട്ടിന്റെ ഉള്ളിൽ ഈ പരിപാടി തീർത്തിട്ട് ഞാൻ എൻ്റെ റൂമിൽ പോകുന്നു എന്നുള്ള അവസ്ഥ അങ്ങനെ ഇതായിരുന്നു. ബേസിക്കലി ചെയ്ത പരിപാടികൾ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. ആ ഇങ്ങനത്തെ ഈ സാധനങ്ങൾ പരിപാടി സാധനങ്ങൾ അതായത് തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ പരിപാടി. എങ്ങനെ പഠിച്ചു? പഠിച്ചു എന്തോ ഇത് ഈ പരിപാടിയൊക്കെ നമ്മുടെ സ്കൂളിന്റെ ടൈമിൽ മുതലേ. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സാധനത്തിൽ നമ്മൾ ഒന്നെങ്കിൽ വിജയ് ഫാൻ ആയിരിക്കണം, സൂര്യ ഫാൻ ആയിരിക്കണം, അല്ലെങ്കിൽ അർജുൻ ജോർജ് ഫാൻ ആയിരിക്കണം. ഈ മൂന്നെണ്ണേ നമുക്ക് ഓപ്ഷൻ ഉള്ളൂ. ഞാൻ ഒരു ബോയ്സ് സ്കൂളിലാണ് പഠിച്ചോണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ യു പിയിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മൂന്ന് ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഇപ്പോൾ പിള്ളേരുടെ അവരുടെ ഒപ്പം കട്ടയ്ക്ക് നിൽക്കണം എന്നുള്ള സാധനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ദേഹം അനങ്ങിയിട്ടുള്ള പരിപാടിയൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അവിടെ കൂടെയുള്ള ചെക്കന്മാരും മറ്റേ ബാക്ക് ഫ്ലിപ്പ് അടിക്കുന്നു, ഫ്രണ്ട് ഫ്ലിപ്പ് അടിക്കുന്നു പരിപാടികളൊക്കെ അടിക്കുന്ന സമയത്താണ് ഞാൻ അവിടെ നിന്ന് ഞാനും എൻ്റെ വേറൊരു ഫ്രണ്ടും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് പേര് മറ്റേ ഇതേപോലത്തെ മറ്റേ ഈ പരിപാടികൾ മറ്റേ ഇത് വെച്ചിട്ടുള്ള പരിപാടികൾ ഇതൊക്കെ വെച്ചിട്ടുള്ള പരിപാടികൾ കൊണ്ട് മാത്രം ഇപ്പോൾ സ്കൂളിൻ്റെ അകത്ത് ഇങ്ങനെ നമ്മൾ പിള്ളേർ പഠി കണ്ട് പഠിച്ചേക്കുന്ന ഒരു പരിപാടി എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതല്ലാണ്ട് ഇതിൻ്റെ ഞാൻ ആ സമയത്ത് ഇന്നും വിജയ് ഫാനാണോ, സൂര്യ ഫാനാണോ, തലാ ഫാനാണോ? ഒന്നാമത് കയറി അധികം സിനിമ കണ്ടിട്ടുള്ള കൂട്ടത്തിലല്ല ഇപ്പോഴും, അതെ തിയേറ്ററിൽ നിന്ന് കണ്ടേക്കുന്ന പടങ്ങളുടെ. അപ്പൊ എനിക്ക് ബേസിക്കലി ആ സമയത്ത് ഇങ്ങനെ മറ്റേ ഫാൻ പരിപാടി സാധനങ്ങളിൽ നിന്ന് പറയിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ഉണ്ടായിരുന്നില്ല. പിന്നെ ഫാൻ ഇപ്പൊ ആരുടെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ എന്ന് വെച്ചാൽ ടോം ഹാർഡിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട. പിന്നെ വെച്ചാൽ ഇന്ത്യയിലേക്ക് നമ്മുടെ ഇന്ത്യൻ പരിപാടിയിലേക്ക് ഇവിടത്തേക്ക് വരുമ്പോൾ സമയത്ത് എനിക്ക് ഭയങ്കര ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാർത്തിക്കിന് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. മീൻസ് അത് മറ്റേ പയ്യെ കണ്ടിട്ട് അതിൻ്റെ അതൊക്കെ ഉണ്ടല്ലോ മറ്റേ പുള്ളിയുടെയും മറ്റേ എന്താ പറയുക മാസ് കാണിക്കുന്ന പരിപാടിയൊക്കെ ഓക്കെ നമുക്ക് എനിക്കും അങ്ങനെ ചെയ്യണമെന്നൊക്കെ നമ്മൾ തോന്നിയിട്ടുള്ളത് ലൈക്ക് നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കില്ല. അത് മൊത്തം അവിടെ നിന്നൊക്കെയായിരുന്നു പുള്ളിൻ്റെ ആസിൻ്റെ അകത്ത് കണ്ടിട്ട് പുള്ളിന് ഇഷ്ടപ്പെടാനുള്ള സാധനം വന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അത് മറ്റേ ഡ്രസ്സിങ് സ്റ്റൈൽ പരിപാടി സാധനം പുള്ളി മറ്റേ ഇവിടം വരെ മറ്റേ മടക്കി വെച്ചേക്കുന്നു ഇതൊക്കെ കാണുമ്പോഴേക്ക് നമുക്ക് ഇതെല്ലാം കണ്ടുപിടിക്കാനുള്ള വേറെ അഭിനയവും മറ്റേ സാധനത്തെയൊക്കെ ഒന്ന് നോക്കാനുള്ള ബോധം തോന്നുന്നുണ്ടായിരുന്നു. അതേശം ഇപ്പോഴും അങ്ങനെ തന്നെ എന്നുള്ള സാധനമാണ്. വെറുതെ ഇത് ചെയ്തു അല്ലേ, അതേ ഉള്ളൂ. എന്നാ പിന്നെ നമുക്ക് മിററിന്റെ അല്ല ആ സാധനം പറ മെയിൻ ആയിട്ട് നമ്മളെ ക്യാരക്ടർ പിടിച്ച് എന്തെങ്കിലും രണ്ട് വാക്ക് പറഞ്ഞേ എന്നോട് പറഞ്ഞിട്ട്. അത് കൊള്ളായിരുന്നു, നല്ല രസമായിട്ടുണ്ട്. ഇത് പോട്ടെ, മിറിൻ ആരുടെ ഫാനാണ് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ? എനിക്കങ്ങനെ നല്ല കുറെ സിനിമകൾ കാണുമ്പോ ഓരോരുത്തരുടെ ഫാനാണ്. എന്നെ മാറി മാറിക്കൊണ്ടിരിക്കും അങ്ങനല്ല, സിനിമകൾ ഇങ്ങനെ കാണുമ്പോ ഇപ്പൊ വിജയ് സേതുപതി, ഇപ്പൊ ധനുഷ്, അങ്ങനെ അങ്ങനെ എണ്ണമില്ല ആര് നല്ല പടം കണ്ടാവും. അപ്പൊ ആള് അടിപൊളി അടിപൊളി സിനിമ വേണമെന്ന് പണ്ടോട്ടെ പാഷനാണോ? സിനിമ കാണും, സിനിമ കാണണമെന്ന് ഞാൻ വിചാരിച്ചു. ചേട്ടൻ വിളിച്ചപ്പോ പന്ത് ചെയ്ത് പോയപ്പോ കേറി തലണ്ട് അത് ഓഡിഷൻ വിളിച്ചായിരുന്നു. അപ്പൊ ഞാൻ ചെന്നു, ഞാൻ ഓഡിഷൻ ചെന്നപ്പോ അവിടെ ചെമ്പഞ്ചേട്ടനും ലിജോ ചേട്ടൻ കൂടി ലൊക്കേഷൻ കാണാൻ പോയി. അപ്പൊ ഞാൻ കൂട്ടാനെ ബൈക്കൊക്കെ മേടിച്ചിട്ടാണ് വന്നാണ്. അപ്പൊ അവനെന്തോ പച്ചക്കറി പഞ്ചസാര പിടിക്കാന്ന് കയറുന്നു. അവൻ്റെ നീ വണ്ടി ഞാൻ പോയിട്ട് വരുന്ന ഞാൻ വണ്ടി മേടിച്ച് പോയേക്കാം. അപ്പൊ അവിടെ കുറെ ആൾക്കാരൊക്കെ ഇരുന്ന് ഓഡിഷൻ ചെയ്തോണ്ടിരിക്കുന്നു. അപ്പൊ അവിടെ ശരത്തേട്ടനുണ്ട്, പിന്നെ കണ്ണൻ ചേട്ടൻ കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ഇവര്
ഇങ്ങനോ ഇങ്ങനെ ഇത് ചെയ്യുന്ന പറഞ്ഞാൽ കുറേ പ്രാവശ്യം ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഞാൻ പറയും ലിജോ ചേട്ടാ പോയതൊക്കെ ഉമ്മാർ എന്നെ മറ്റേ റാഗ് ചെയ്യണ പോലെ പരിപാടിയില്ല, വെറുതെ ഒരു കളിപ്പിക്കുകയായിരിക്കും, കുറേ കാര്യങ്ങൾ ചെയ്യിച്ചുകൊണ്ടിരിക്കും. അപ്പം എനിക്ക് തോന്നി ഉമ്മമാരെ ഇങ്ങനെ പറ്റിക്കണം. അപ്പോൾ ലാസ്റ്റ് അവരെ കഴിഞ്ഞു ഇപ്പോൾ കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് വെച്ചിട്ട് പേരെന്തിട്ടാന്ന് പറഞ്ഞു, ആകെ ഞാൻ നാളെ പറഞ്ഞത് ഞാനീ പോകുന്നു. അപ്പോൾ അവർ പറയുമ്പോൾ ഓക്കെയാണ്, ഇവൻ ഈ കുത്തി സ്വഭാവത്തിൽ ഓക്കെയാണ്. ഞാൻ അവൻ ബൈക്കൊക്കെ പോയിട്ട് അവൻ വിളിയോട് വിളി, അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഇറങ്ങി വരാണ്, ഇവൻ ഓക്കെയാണ്. ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ പരിചയമാണോ നിങ്ങൾക്ക്? ആ ലീ ചേട്ടൻ ഞങ്ങളുടെ വീടിനടുത്ത് ചേട്ടനാണ് ശരിക്കും ഞങ്ങള് അവിടെ ക്രിക്കറ്റ് കളിക്കാനും. പക്ഷെ അതിനുശേഷം ഇങ്ങോട്ട് വീണ്ടും ഒരുപാട് കഥാപാത്രങ്ങൾ ലീജോണ്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ മയോ എന്നെ ജെല്ലി കിട്ടിയതുണ്ട്. അടിപൊളി അടിപൊളിയായിട്ട് തോന്നുന്നു. അപ്പൊ ഇത് എന്തായാലും ഒരു ബ്രേക്ക് വരും. അപ്പൊ ഇനി ഇനി എന്തെങ്കിലും സിനിമകൾ ഇങ്ങനെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? അതോ വരുന്നുണ്ടോ? എന്തായാലും ഇത് കഴിഞ്ഞ് ഉറപ്പായിട്ടും വരുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. അപ്പൊ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.